പാർട്ടിക്കാരെല്ലാം കൂടി ആ പാവത്തിനെ പുകച്ച് ചാടിക്കോ പ്രസിഡന്റ്. സംസ്ഥാന നേതൃത്വം രണ്ടും കൽപ്പിച്ചാന്നാണല്ലോ തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാ ആചാരെ തോന്നുന്നേ. ഇല്ലെങ്കിൽ പിന്നെ വേണ്ടാധീനം കാണിച്ചാൽ വെച്ച് പറപ്പിക്കില്ലാന്ന് അവർ വി എസിനോട് പരസ്യമായിട്ട് പറയൂ. ഒന്ന് പൊതിഞ്ഞ് പറയല്ലേ ഉള്ളൂ. ഈ എത്ര എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഇതിനെയൊക്കെ പൊതിയുന്നേ. ഏത് പ്രസ്ഥാനത്തിലായാലും നമ്മൾ നിൽക്കുമ്പോൾ അവിടുത്തെ ചിട്ടവട്ടങ്ങൾ പാലിക്കണ്ടായോ? സർവ നേരവും തോന്നിയസം കാണിക്കുമെന്ന് വേണ്ടേ? വി എസ് എണ്ണ എന്തിനു കാണിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയണേ? ഇനി എന്താ കാണിക്കാനുള്ളതെന്ന് ചോദിക്കു സഖാവേ. പാർട്ടിയുടെ പരമോന്നത ബിബിയെ തള്ളിപ്പറയുക, സമാന്തരമായി പാർട്ടി പ്രവർത്തനം നടത്തുക, മാധ്യമ സിൻഡിക്കേറ്റിന്റെ വാർത്തകൾക്ക് വിശ്വാസ്യത ചമക്കുക, ഇതൊക്കെയല്ലേ വി എസ് ചെയ്യുന്നത്? അന്തസ്സുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യുന്ന പണിയാണോ ഇതൊക്കെ? വി എസ് ആർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കൂടി പറയും സാറേ. നിങ്ങളുടെ ഔദ്യോഗിക നേതൃത്വം ആ സാറിനെ ചവിട്ടി ഒതുക്കാൻ നോക്കുമ്പോഴല്ലേ ആ സാർ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്. ഇല്ലായിരുന്നെങ്കിലോ? അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? പാർട്ടിക്കാരെല്ലാം മോശക്കാരും ഞാൻ മാത്രം ആദർശീകരണം എന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നത് ഒരു സംഘടനാ സംവിധാനത്തിൽ ചേരുന്ന പണിയാണോ? ഞങ്ങളുടെ വി എം സുധീരം ചെയ്യുന്ന പോലെ അന്തസ്സില്ലാത്ത ഏർപ്പാടല്ലേ അത്? ഇങ്ങനെയുള്ള കൂട്ടരെ ആ സെക്കൻഡിൽ പുറത്താക്കുവാണ്ട്. അയ്യോ പൊത്തമൊന്നും പറഞ്ഞ് ക്യാൻസർ പൊടിച്ചിടാൻ പൊത്തി പൊടിച്ചിരുന്നാലേ സകലതും പടക്കാവൂലേന്ന്. ചേത്തേണ്ടത് ചേത്തി കളി വേണ്ടിയാമാണ്ട്. അതൊക്കെ അവർക്കും അറിയാം ഹാജേരെ. പക്ഷെ കത്തി വയ്ക്കാൻ ഒരു പഴുത് വേണ്ടായോ? സൂക്ഷിച്ച് വച്ചില്ലെങ്കിൽ വെക്കുന്നവൻ മാത്രമല്ലല്ലോ പാർട്ടിയും ഒരു വഴിക്കകത്തില്ലയോ? നിങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാ സഖാവേ. വി എസ് ഗ്രൂപ്പുകാർക്ക് പോലും വി എസ് ഒരു ബാധ്യതയായിട്ട് നാളുകളായില്ലേ? ആർക്കും വേണ്ടാത്തൊരു എടുക്കാച്ചിരക്കാണ് ഇന്ന് പാർട്ടിയിൽ വി എസ്. അത് നിങ്ങൾക്കറിയോ? ആർക്കും വേണ്ടാത്തതുകൊണ്ടൊന്നും അല്ല സാറേ, നിങ്ങളുടെ ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം നിന്നില്ലെങ്കിൽ പുറത്താവുമെന്ന് പലർക്കും ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ വി എസിനെ തടഞ്ഞത്. ഒന്നും നോക്കാറില്ലപ്പാ. അടുത്ത ഒരു പ്രമേയത്തോടെ വി എസ് വേലിക്ക് പുറത്ത്. കോടിയേരി തന്നെ കോടാലിയാവും. വിളഞ്ഞാൽ പിന്നെ വച്ചേക്കരുത്.